നമസ്കാരം. ഇപ്പോൾ സ്വർണ്ണക്കടത്തൊന്നും വലിയ വാർത്തയാകുന്നില്ല എന്ന് പൊതുജനങ്ങൾക്ക് പരാതിയുണ്ട്. കാരണം എന്താണ് അവിടെ സംഭവിച്ചത്, അതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്, അതിനിടയ്ക്ക് തിരഞ്ഞെടുപ്പ് എടുത്തു വരുന്നു, ഇതാ കഴിഞ്ഞ ദിവസം ബജറ്റായിരുന്നു, അതിനു മുൻപ് സംസ്ഥാന ബജറ്റായിരുന്നു, മറ്റു പല വിഷയങ്ങളും കടന്നു വന്നു, അങ്ങനെ ഈ വിഷയങ്ങൾക്കിടയിൽ മുങ്ങിപ്പോകേണ്ട ഒരു വാർത്തയാണോ സ്വർണ്ണക്കടത്ത് എന്നൊക്കെ ഞങ്ങളുടെ പ്രേക്ഷകർ ഞങ്ങളെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. എന്തായാലും ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് തീവ്രവാദ സംഘടനകൾക്കും അല്ലെങ്കിൽ തീവ്രവാദ രീതികൾക്കും രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കും ഒക്കെ ബന്ധമുണ്ട് എന്ന് ആദ്യം വാർത്ത നൽകിയത് തത്വമേ ന്യൂസാണ്. അതിനുശേഷമാണ് പിന്നീട് മറ്റ് മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും ഈ വാർത്ത നൽകിയത്. ഞങ്ങളുടെ നിരീക്ഷണം ശരിവെക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഓരോ ഘട്ടങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. NIA അന്വേഷണത്തിൽ തന്നെ അത് വ്യക്തമായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. NIA ഇത് സംബന്ധിച്ച് കുറ്റപത്രം നൽകി എന്ന റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. നമുക്കതിന്റെ വിശദാംശങ്ങൾ ഒന്ന് നോക്കാം. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾ തീവ്രവാദ സംഘം രൂപീകരിച്ചതായി NIA അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വെളിപ്പെടുത്തൽ. അതായത് ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട പ്രതികളെല്ലാം ചേർന്ന്, അത് പ്രതികളുടെ പേര് പറയുന്നില്ല, പ്രതികളെല്ലാവരും എന്നുള്ള കണക്കിലാണ് കുറ്റപത്രം നൽകിയിരിക്കുന്നത്. കുറ്റപത്രത്തിലെ ഓരോ പേരും നമുക്കറിയില്ല. അപ്പോൾ ഇവരെല്ലാം ചേർന്ന് ഒരു തീവ്രവാദ സംഘം രൂപീകരിച്ച് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഈ സ്വർണം കടത്തിയ പണം ഉപയോഗിച്ചു എന്ന പ്രാഥമിക നിഗമനത്തിലേക്കാണ് NIA ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. സംഘത്തിലേക്ക് ആളുകളെ നിയമിക്കുകയും ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി പണം സ്വരൂപിക്കുകയും ചെയ്തു. വിവിധ വിദേശ രാജ്യങ്ങളിൽ നിന്നും വിവിധ വിദേശ തീവ്രവാദ ഏജൻസികളിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഉൾപ്പെടെ ഈ സംഘം, സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾ അടങ്ങിയ തീവ്രവാദ സംഘം പണം സ്വരൂപിച്ചു, അതിലേക്ക് ആളെ ചേർത്തു, ആളെ റിക്രൂട്ട് ചെയ്യുന്നു. അല്ല, കേരളമാണല്ലോ തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദേശം, ഒരു മേഖല. അപ്പോൾ തീർച്ചയായിട്ടും കേരളവുമായി ബന്ധപ്പെട്ട് അനവധി റിക്രൂട്ട്മെന്റുകൾ ഇതിനു മുൻപും നടന്നിട്ടുണ്ട്, ഇവിടെയും നടന്നിട്ടുണ്ട്. കൊച്ചിയിലെ NIA പ്രത്യേക കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് ഇതിന്റെ വിശദാംശങ്ങൾ ഉള്ളത്. സംഘത്തിൽ അംഗങ്ങളാകാൻ 2019 ജൂൺ മുതൽ പ്രതികൾ അറിഞ്ഞുകൊണ്ട് ഗൂഢാലോചന നടത്തി എന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. 2019-2020 ജൂണിനും ഇടയിൽ 167 കിലോഗ്രാം സ്വർണം ഇന്ത്യയിലേക്ക് കടത്താൻ സൗകര്യമൊരുക്കി. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കടത്തും എന്ന് പറയപ്പെടുന്നു. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സാമ്പത്തിക സ്ഥിരതയ്ക്ക് നഷ്ടം വരുത്തി പണം സമ്പാദിക്കാനുള്ള ഉദ്ദേശമായിരുന്നു പ്രതികൾക്ക് ഉണ്ടായത് എന്നും NIA പ്രത്യേക കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതായത് ഈ വിവിധ തീവ്രവാദ ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം വിദേശത്ത് മാത്രമല്ല, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ UAE കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലുള്ള നടപടികളൊക്കെ നടന്നത്. അപ്പോൾ ഇന്ത്യയും UAE-യുമായിട്ടുള്ള നയതന്ത്ര ബന്ധത്തെ പോലും സ്വാധീനിക്കാൻ അല്ലെങ്കിൽ അതിനെതിരായിട്ട് പോലും എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കാനുള്ള സാധ്യത കൂടി ഉണ്ടായിരുന്നു. ഇന്ത്യയും UAE-യും തമ്മിൽ പരസ്പരം നയതന്ത്ര ചർച്ചകൾ നടത്തി. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S.ജയശങ്കർ UAE-യിലെത്തി അവിടുത്തെ ഭരണാധികാരികളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ച്, അങ്ങനെ ഒരു നയതന്ത്ര ചർച്ചയുടെ ഫലമായിട്ടാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാവാതെ ഇരുന്നത് എന്ന് അന്താരാഷ്ട്ര നയതന്ത്ര വിദഗ്ധരൊക്കെ തന്നെ ഈ വിഷയത്തിൽ പറയുന്നു. അതായത് ഒരു രാജ്യത്തിന്റെ എല്ലാ മേഖലകളെയും ബാധിക്കുന്ന, ഒരു രാജ്യത്തിന്റെ സുരക്ഷയെ, ഒരു രാജ്യത്തിന്റെ അഖണ്ഡതയെ, ഒരു രാജ്യവും മറ്റു രാജ്യവും തമ്മിലുള്ള നയതന്ത്ര സൗഹൃദത്തെ ഒക്കെ ബാധിക്കുന്ന, രാജ്യത്തെ തകർക്കുന്ന ഈ തീവ്രവാദ ഗ്രൂപ്പുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണികളായിരുന്നു ഈ സ്വർണ്ണക്കടത്ത് കേസിലെ ഈ പ്രതികൾ എന്ന ഒരു കുറ്റപത്രമാണ് ഇപ്പോൾ NIA സമർപ്പിച്ചിരിക്കുന്നത്. ഇത് വളരെ ഗൗരവമായി ആലോചിക്കേണ്ട വിഷയമാണ്. ഇത് വളരെ കാര്യമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. ഇതിന്റെ അന്വേഷണം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കണം. ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള പ്രതികളും ഓരോ ആൾക്കാരും ഒക്കെ പിടി ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട്, ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പല കടത്തുകളുമുണ്ട്. ഈന്തപ്പഴം കടത്ത്, അതുപോലെ ഖുറാൻ ഇറക്കുമതി, അതുപോലെ ഡോളർ കടത്ത്, അങ്ങനെ കള്ളപ്പണം വെളുപ്പിക്കൽ, റിവേഴ്സ് ഹവാല. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു ഒരു കാലത്ത് മാധ്യമങ്ങളിൽ. പക്ഷേ ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ ഈ വാർത്തകൾ ഒക്കെ നൽകുന്നതിൽ എന്താണ് മടി കാണിക്കുന്നത് എന്നും പൊതു സമൂഹം ചോദിക്കുന്നുണ്ട്. തീർച്ചയായും ഈ വിഷയത്തിൽ കാര്യമായ അന്വേഷണമാണ് നടക്കുന്നത്, അതിശക്തമായ അന്വേഷണമാണ് നടക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും അതുപോലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും നേരിട്ടുള്ള ഇടപെടലാണ് ഈ വിഷയത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മൂന്ന് ഏജൻസികളും, അതായത് NIA, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, കസ്റ്റംസ്, ഇവർ സംയുക്തമായി പല മേഖലകളിലായി ഇതിന്റെ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ തീവ്രവാദ ബന്ധത്തിന്റെ യഥാർത്ഥ തെളിവുകൾ ഉടൻ കണ്ടെത്തും എന്നാണ് മനസ്സിലാകുന്നത്. എന്തൊക്കെയായാലും ഇവർ തീവ്രവാദ സംഘം രൂപീകരിച്ചു, ഗൂഢാലോചന നടത്തി, ആളെ ചേർത്തു, പണം സ്വരൂപിച്ചു. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തമായ തെളിവുകളും വ്യക്തമായ അനുമാനങ്ങളുമായിട്ടാണ് NIA ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് കോടതിയിൽ. എന്തൊക്കെയായാലും വരും ദിവസങ്ങളിൽ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. ഈ കുറ്റപത്രം പരിശോധിച്ച ശേഷം കോടതി നടപടികളും മറ്റു കാര്യങ്ങളും ഒക്കെ മുമ്പോട്ട് പോകും. എന്താകും ഇതിൽ ഉണ്ടാവുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. വെബ് ഡെസ്ക്.